കേരളത്തിൽ സാമ്പത്തിക ഞെരുക്കമുണ്ടെന്നും കേന്ദ്ര സർക്കാർ ന്യായമായി തരേണ്ടത് തരുന്നില്ലെന്നും LDF കൺവീനർ EP ജയരാജൻ. സാമ്പത്തിക പ്രയാസം പരിഹരിക്കാനുള്ള എല്ലാ നടപടിയും സംസ്ഥാനം സ്വീകരിക്കും. പാവപ്പെട്ട ജനങ്ങളെ സർക്കാർ കൈവിടില്ലെന്നും EP പറഞ്ഞു. കേരളം സാമ്പത്തികമായി വിഷമം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റ് ന്യായമായി തരേണ്ടുന്ന സഹായങ്ങളുണ്ട്. ആ സഹായങ്ങളൊന്നും കേന്ദ്രം കൃത്യമായി തരുന്നില്ല. അതുകൊണ്ട് സാമ്പത്തികമായി ഇപ്പോൾ GST വിഹിതം, GST നഷ്ടപരിഹാരം, അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ, അർഹതപ്പെട്ട കടം വാങ്ങാനുള്ള അവകാശം പോലും നിഷേധിക്കുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കേരളത്തിൽ സാമ്പത്തികമായ പ്രശ്നമുണ്ട്. 300 രൂപയുണ്ടായിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ 1600 ആക്കി വർദ്ധിപ്പിക്കുന്നത് ഈ ഗവൺമെന്റല്ലേ? അവർക്ക് ഇതുവരെ 1600 തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അവർക്ക് കൊടുക്കാനുള്ള മുഴുവൻ പെൻഷനും കൊടുക്കും. ആ പാവം ജനങ്ങളെ പൂർണ്ണമായി ഈ ഗവൺമെന്റ് കാത്തു സൂക്ഷിക്കും. ഒരു സംശയവും വേണ്ട, സാമ്പത്തിക പ്രയാസങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാ നടപടികളും ഗവൺമെന്റ് സ്വീകരിക്കുകയാണ്. കഴിയുന്നത്ര വേഗത്തിൽ സാമ്പത്തിക പ്രശ്നം പരിഹരിച്ച് കേരളത്തിന്റെ ജനങ്ങളെ കാത്തു സൂക്ഷിക്കും, കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കും. ഒരു ജനങ്ങളും വിഷമിക്കേണ്ടി വരില്ല. മുസ്ലിം ലീഗിൽ കോൺഗ്രസിന് അവിശ്വാസമെന്ന് LDF കൺവീനർ EP ജയരാജൻ. ഭയപ്പാടിലായ കോൺഗ്രസ് MV രാഘവൻ അനുസ്മരണത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടിയെ വിലക്കിയതായി EP വിമർശിച്ചു. ലീഗിന് ഒറ്റയ്ക്ക് നിൽക്കാൻ ശക്തിയുണ്ടെന്ന് പുകഴ്ത്തിയ LDF കൺവീനർ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാൽ ഒരിടത്തും ജയിക്കില്ലെന്നും വിമർശിച്ചു. കുഞ്ഞാലിക്കുട്ടിയെ ക്ഷണിച്ചപ്പോൾ അത് നികേഷാണ് ക്ഷണിച്ചത് എന്ന് നികേഷ് തന്നെ പറഞ്ഞു. നികേഷ പരിപാടിയിൽ പിന്നെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പങ്കെടുക്കാമെന്ന് സമ്മതിച്ചു. ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നതിന് എന്തിനാ ഈ കോൺഗ്രസ്സുകാർ ഭയപ്പെടുന്നത്? അവർ വല്ലാത്ത ഭയപ്പാടിലാണ്. മുസ്ലിം ലീഗിൽ അങ്ങേറ്റത്തെ അവിശ്വാസമാണ് ഇപ്പോൾ കോൺഗ്രസിലുള്ളത്, കോൺഗ്രസ് നേതാക്കളിലുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ അവരുടെ പിന്നാലെ നടക്കണം. അവരെങ്ങോട്ട് പോകുന്നു? രണ്ട് നേതാക്കൾ, ഒരാൾ രാവിലെ പോകുന്നു ലീഗിന്റെ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്ക്, ഉച്ച കഴിയുമ്പോൾ വേറൊരു നേതാവ് പോകുന്നു, വൈകുന്നേരം ആകുമ്പോൾ വേറെ നേതാക്കൾ പോകുന്നു. ഇങ്ങനെ മുസ്ലിം ലീഗിന്റെ പിന്നാലെ നടക്കുകയാണ്. ഇത്രമാത്രം ദുർബലതയാണ് ഇവിടെ കോൺഗ്രസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 140 അസംബ്ലി മണ്ഡലത്തിൽ ഒരു മണ്ഡലത്തിലും കോൺഗ്രസ് ഒറ്റക്ക് നിന്നാൽ ജയിക്കില്ല. മുസ്ലിം ലീഗ് ഒറ്റക്ക് നിന്നാൽ ജയിക്കുന്ന കുറേ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് വലിയ പ്രബല ശക്തിയൊന്നുമല്ല, ഇത് മുസ്ലിം ലീഗിനറിയാം. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സഹായം കൊണ്ട് കഴിഞ്ഞുകൂടുന്നൊരു പാർട്ടിയായി കേരളത്തിൽ കോൺഗ്രസ് മാറിക്കഴിഞ്ഞു.